ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് നാളുകളത്തെ കാത്തിരിപ്പിന് ശേഷം, ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയതിന് ശേഷം, ഒരുപാട് ചാനൽ ചർച്ചകളും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം സോണി ലിവിൽ റിലീസായ ഒരു മലയാളത്തിന് ശേഷമാണ് ഞാൻ നമ്മൾ പങ്കുവെക്കുന്നത്. ഈശോ ജയസൂര്യനെ മെയിൻ നായകനാക്കി അരുൺ നാരായണൻ പ്രൊഡക്ഷൻ ചെയ്ത്, സുനീഷ് വരനാട് തിരക്കഥ എഴുതി, നാദിർഷ സംവിധാനം ചെയ്ത മൂവിയാണ് ഈശോ. മൂവി ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ ബാധ്യപ്പെടുത്താൻ വരുന്ന മൂവി. ഏകദേശം 107 മിനിറ്റുള്ള ഒരു ചെറിയ മൂവിയാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു നല്ലൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഈശോ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നു. കുറച്ച് പ്രിഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഉള്ള കുറച്ച് സസ്പെൻസും കുറച്ച് നിഗൂഢത കുളിപ്പിച്ച് വെച്ച് ഒരു ആദ്യാവസാനം വരെ പോകുന്ന മൂവി. വലിയ ലാഗൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന മൂവി. എനിക്ക് പേഴ്സണലി ഒരു എബോ ആവറേജ് ഫീലായിട്ട് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൂവിയിൽ ജയസൂര്യ കൂടാതെ ജാഫർ എടയ്ക്ക് ഒരു മെയിൻ റോൾ വരുന്നു, കൂടാതെ നമിത പ്രമോദ്, ജോണി ആന്റണി, സുരേഷ് കൃഷ്ണ, ഇന്ദ്രൻസ് എന്നിവരൊക്കെ അഭിനയിച്ചിരിക്കുന്നു. ഈ മൂവി പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ, മൂവി സ്റ്റാർട്ടിംഗ് ആണ് ഇവർ അമ്മയും കുഞ്ഞും തമ്മിലുള്ള കുറച്ച് സ്നേഹബന്ധങ്ങളും തുടർന്ന് അവരുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളും കാണിക്കുന്നു. പിന്നെ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നു. ആ ടൈമിൽ ഒരു സെക്യൂരിറ്റി ഓഫീസർ, ഒരു ATM സെക്യൂരിറ്റി ഗാർഡായിട്ട് ജാഫർ എടയ്ക്കെ കാണിക്കുന്നു. അദ്ദേഹം ഒരു വലിയൊരാൾക്കെതിരെ സാക്ഷി പറയാനായിട്ട് കോടതി പോകാൻ നിൽക്കുവാണ്, അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അതിൻ്റെ ഇടയിലേക്ക് ജയസൂര്യ വരികയും പിന്നെ ഉണ്ടാകുന്ന ഭയങ്കര സസ്പെൻസ് നിറഞ്ഞ സംഭവങ്ങളാണ് മൂവി കാണിക്കുന്നത്. ഒരു സസ്പെൻസ് നിഗൂഢതയൊക്കെ നിറഞ്ഞാണ് മൂവി മുന്നോട്ട് പോകുന്നത്. ബാക്കിയൊന്നും പറയാൻ പറ്റില്ല, സ്പോയിലർ ആയിപ്പോൾ നിങ്ങൾ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഇതിന് ഡയറക്ഷൻ ഒരു ഓക്കെ ഡയറക്ഷൻ ആയിരുന്നു. ഒരു ഇങ്ങനെ ഒരു നോർമൽ കൂളായിട്ട് തന്നെ പോകുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സംഗീതം കൈകാര്യം ചെയ്യുന്നത് നാദിർഷാ തന്നെയാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. പിന്നെ സിനിമറ്റോഗ്രാഫി റോബി വർഗീസ് രാജ്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇതിനൊരു വൺ നൈറ്റ് സ്റ്റാൻഡേർഡ് കാണിക്കും, ഇതൊരു നൈറ്റ് നടക്കുന്ന ഷൂട്ടാണ് ഏറ്റവും കൂടുതൽ മൂവിയിൽ കാണിക്കും. സോ അതുകൊണ്ട് തന്നെ ആ നൈറ്റ് ഷൂട്ടൊക്കെ ചെയ്തിരിക്കുന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ്. ഒട്ടും ലാഗ് അടിപ്പിക്കാതെ, ഒട്ടും ഗ്രെയിൻസ് ഒന്നും കയറാതെ നല്ല ക്വാളിറ്റി ആയിട്ട് നൈറ്റ് ഷോട്ട്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിങ് ബേസിലി ജയസൂര്യ ആൻഡ് ജാഫറിടയ്ക്ക് ഒരു രക്ഷയില്ല, ഒന്നിനൊന്ന് നല്ല ക്വാളിറ്റി ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നമിത പ്രമോദിനും ബാക്കിയുള്ള റോളുകളൊക്കെ വളരെ കുറവാണ്, എങ്കിലും അവരവരുടെ റോളുകൾ അവർ ഗംഭീരമായി കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്, നമുക്ക് ഒരുപാട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയ. സോ ഒരുപാട് ഓൺലൈൻ മഞ്ഞപത്രങ്ങളുണ്ട് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ നാട്ടിൽ. അവർ സത്യസന്ധമല്ലാത്ത ന്യൂസുകൾ അവരുടെ ചാനലിലെ റീച്ചിനും അവരുടെ റവന്യൂവിനും വേണ്ടിയാണ് മിക്കപ്പോഴും കൊടുക്കാറ്. നമുക്ക് കാണുന്ന മിക്ക തംബ്നെയിൽസും ഫേക്കാണ്, അവർക്ക് ആ ക്ലിക്ക് ചെയ്ത് അവർ ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. സോ ഈ മൂവിയിലും നാദിർഷ പ്രതിപാദിക്കാൻ അങ്ങനെ സംഭവമുണ്ട്. കാരണം ഒരു ഫാമിലിയെ കുറിച്ച് അവരൊരു മഞ്ഞപത്രം ഫേക്ക് ന്യൂസ് കൊടുക്കുകയും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, ഒരു കുടുംബം തന്നെ നശിച്ചു വേണം മൂവി കാണിക്കുന്നു. സോ എനിക്ക് ആ എടുത്ത ഒരു ടോപ്പിക്ക് ഇതിനകത്ത് നല്ല പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ടൊക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് കുറച്ച് പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്രെഡിക്റ്റബിളായിട്ട് തോന്നാം. പിന്നെ ഈശോ എന്നുള്ള പേരിട്ട് ഒരുപാട് കോൺട്രവേഴ്സി ആക്കിയ മൂവി. എന്തുകൊണ്ട് ഈശോ എന്നുള്ള പേരിട്ടു എന്നുള്ളതിനും അത്ര വലിയ ജസ്റ്റിഫിക്കേഷൻ ഒന്നും മൂവി കാണിക്കുന്നില്ല. ക്ലൈമാക്സ് ഒരു ബസ്സിൻ്റെ പേര് കാണിച്ചിട്ട് ആണ് അതൊരു രക്ഷകൻ എന്നുള്ള കൺസെപ്റ്റിലാണ് മൂവി അവസാനിപ്പിക്കുന്നത്. സോ ആ ഒരു കോൺട്രവേഴ്സിൻ്റെ ആവശ്യം ഈ മൂവിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ആ ഒരു പേര് മൂവിയിൽ കൊണ്ടുവരേണ്ടതും വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ആ കോൺട്രവേഴ്സിക്ക് വേണ്ടി ആയിരിക്കാം, മേ ബി ആ ഒരു പ്രൊമോഷന് വേണ്ടി ആയിരിക്കും. പിന്നെ പ്രെഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൈമാക്സ് അടുക്കും തോറും തീർക്കാനായിട്ട് ചെറിയൊരു ഡിലേ, ചെറിയൊരു ലാഗ് പോലെ നമുക്ക് തോന്നും. ക്ലൈമാക്സ് കുറച്ച് പ്രിഡിക്റ്റബിൾ ആണെങ്കിലും വലിയ ബോറായിട്ടും തോന്നുന്നില്ല. കാരണം എനിക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഫാമിലി ആയിട്ടായിരുന്നു കണ്ടത്, അവരൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാനാണ് കണ്ടത്. എൻ്റെ പേഴ്സണലി എനിക്ക് ആ ട്വിസ്റ്റും ആ ക്ലൈമാക്സൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് തോന്നിയത്, ഓക്കെ ഫീൽ ആയി കിട്ടിയത്. പേഴ്സണലി എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഒരു എബോ ആവറേജ് ഫീൽ കിട്ടുന്ന മൂവി. എൻ്റെ ഒരു പ്രേക്ഷകരുടെ നിലയിൽ ഒരു 60% ഞാൻ ഹാറ്റ്സ്ഫെയറാണ്. സോ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളായിരിക്കും, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. സോ നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഈ മൂവി കാണണമെങ്കിൽ സോണി ലിവിൽ അവൈലബിൾ ആണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.